ഹായ് എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷ് എന്താണെന്ന് പറയാം. നമ്മളെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് കിടക്കാം. ഈ സ്നാക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോളിഫ്ലവറാണ്. ഒരിടത്തരം മീഡിയം സൈസ് കോളിഫ്ലവറാണ് ഇത്. ഞാൻ മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളെ ഉപ്പിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താണ്. ഒരു 10-15 മിനിറ്റ് തിളപ്പിച്ചെടുത്ത് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് കിറുക്കിറന്നായിട്ടുള്ളത് പൊടിച്ചെടുക്കണം. നല്ല മറ്റേ ഇതിലിട്ടിട്ട് പൊടിക്കാൻ പാടില്ല, കിറുക്കിറന്ന് പിന്നെ വെള്ളമില്ലാണ്ട് പൊടിച്ചെടുക്കണം. അങ്ങനെ പൊടിച്ചെടുത്തതാണിത്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നീട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വലിയ ഉള്ളിയില്ലേ, അത് ചെറുതായി അരിഞ്ഞത് കനം കുറഞ്ഞ അരിയാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പിന്നീട് അതിലോട്ട് ചേർക്കാൻ പോകുന്നത് കോളിഫ്ലവർ നമ്മൾ പൊടിച്ച് വെച്ചില്ലേ, അതാണ്. അത് ചേർത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 tablespoon മുളക് പൊടി, ഒരു 1/4 teaspoon ഗരം മസാലപ്പൊടി. പിന്നീട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. പിന്നീട് ചേർക്കാൻ പോകുന്നത് ഓരോരുത്തരെ എരിവിനനുസരിച്ചിന്, ഞാനിവിടെ 1/2 teaspoon കുരുമുളക് കൂടി ചേർത്തിട്ടുള്ളത്. ലാസ്റ്റ് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ചപ്പാത്തിയെല്ലാം കുഴക്കില്ല, നമ്മൾ അതേപോലെ ഗോതമ്പ് പൊടി കുഴച്ചിട്ട് നമുക്ക് ചപ്പാത്തി പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തുമ്പോഴില്ലേ നന്നായി കനം കുറഞ്ഞ് എത്രത്തോളം പരത്താൻ പറ്റുന്നോ അത്രത്തോളം പരത്തിയെടുക്കുക. അങ്ങനെ നമുക്ക് ഓരോരോ ചപ്പാത്തി പരത്തിയെടുക്കാം. ഇനി നമ്മൾ പരത്തിയെടുത്ത ചപ്പാത്തിയിലെ ആദ്യം ഒരു ചപ്പാത്തിൻ്റെ പരത്തിയെടുത്ത് വെച്ചിട്ട് അതിൽ ഈ ഫില്ലിങ് നിരത്തി വെച്ചിട്ട് പിന്നെ അടുത്ത ലെയറ് ചപ്പാത്തിയുടെ പരത്തിയതില്ല, അത് ഇതിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം പിന്നും നമ്മളെ ഫില്ലിങ് ഇല്ലേ നമ്മൾ നേരത്തെ ആക്കി വെച്ച അത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ലാസ്റ്റത്തെ ഒരു ലെയറ് ചപ്പാത്തിയും കൂടി വെക്കുക. അങ്ങനെ 3 chapatis ഇതിൽ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഞാൻ കാണിക്കുന്നില്ല, ഇതേപോലെ ചുറ്റും ഒന്ന് അമർത്തിയിട്ട് സൈഡിൽ നിന്ന് അപ്പുറത്തും ഇപ്പുറത്തും ഒന്ന് മടക്കുക, അതുപോലെ മോൾ ഭാഗവും താഴ്ഭാഗവും മടക്കുക. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ് റെഡിയാവും. ഇത് ഞാൻ പച്ചക്കറി വെച്ചിട്ടാണ് കോളിഫ്ലവർ. നിങ്ങൾ ക്യാരറ്റ് നമ്മളെ ബീൻസ ക്യാബേജ് അല്ല ഇതേപോലെ ചെറുതായി അരിഞ്ഞ് ചെയ്യാം. പിന്നെ മുട്ടയാണെങ്കിൽ നമ്മൾ ഇതേപോലെ പച്ചമുളക് ഉള്ളിയെല്ലാം വാട്ടിയിട്ട് മുട്ട അതിൽ തട്ടി ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതേപോലെ ആക്കാം. പിന്നെ ചിക്കൻ വേവിച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടും ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് അടുപ്പത്തൊരു അപ്പച്ചമ്പ് വെച്ചിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ച ഈ ഗോതമ്പിൻ്റേത് നമുക്കിതിലേക്ക് വെക്കാം. വേണമെങ്കിൽ ഒരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. ഞാനിപ്പോൾ നേരിട്ടാണ് വെക്കുന്നത്. വെച്ചിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
കണ്ട ഈ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചത് ഒന്ന് ചൂടാറിയതിനു ശേഷം നമുക്കൊരു കത്തി വെച്ചിട്ട് മുറിച്ച് ഇങ്ങനെ എടുക്കാം. ഇത് ഇങ്ങനെ തന്നെ തിന്നാം, പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കുമ്പോൾ ഒന്ന് മൊരിച്ചിട്ട് കൊടുക്കാമല്ലോ. അതിന് വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഈ മുറിച്ച് വെച്ചത് ഓരോന്നായി ഇതിലേക്ക് നിരത്തി വെച്ചിട്ട് നമ്മൾ മീനൊക്കെ പൊരിക്കില്ലേ അതുപോലെ ഇങ്ങനെ അപ്പുറം ഇപ്പുറം തിരിച്ചിട്ടിട്ട് പൊരിച്ചെടുക്കുക. കുറേ എണ്ണയൊന്നും വേണ്ട കേട്ടോ, കുറച്ച്. ഇപ്പോൾ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. ഇപ്പോൾ കുട്ടികൾ വൈകുന്നേരം വാശി പിടിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും നമ്മൾ വേസ്റ്റായി കളയുന്നില്ല. കറിവേപ്പില ആയാലും ഇഞ്ചിയായാലും വെളുത്തുള്ളിയായാലും ഉള്ളിയായാലും കോളിഫ്ലവർ ആണെങ്കിലും എല്ലാം ഇപ്പോൾ പച്ചക്കറി എന്ത് ഉപയോഗിച്ചാലും അത് നമ്മൾ കടിച്ചു തിന്നും എന്തായാലും ഉറപ്പായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഒരിക്കലും മറക്കരുത്.